എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം. ഇന്നൊരു വാൾമൗണ്ട് ക്ലോസറ്റിൻ്റെ ഫിറ്റിങ്ങിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരു പുതിയ ടൈപ്പ് ഫ്ലഷ് ടാങ്കാണ് വന്നിരിക്കുന്നത് ജാഗുവറിൻ്റെ. ഇവരെ എയറിൻ്റെ ഒരു സിസ്റ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യമുള്ളത് നമ്മൾ മാറ്റിയിട്ടിപ്പോൾ പുതിയൊരു സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ കഴിയുന്നത് വാച്ച് ചെയ്യുക, ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, എന്നാലത് ഫുള്ളായിട്ട് മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ മുമ്പുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വാച്ച് ചെയ്താൽ മനസ്സിലാവും അതിൻ്റെ ഒരു അതിൻ്റെ ഫ്ലഷ് ടാങ്ക് എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതാണ്. ഈ ബട്ടൺ മുഖാന്തരമാണ് ഇത് ബാക്കോട്ട് വലിക്കേണ്ടത്. അതിൻ്റെ ബാക്കിലൊരു സ്പ്രിംഗ് ആഷൻ ഉണ്ട്, അല്ലാതെ അത് സ്ക്രൂ ഡ്രൈവർ വെച്ചൊന്നും കുത്താൻ നിൽക്കരുത്. ഇത് ബാക്കോട്ട് വലിച്ചു കഴിഞ്ഞാൽ കാണുന്നതാണ് ഇതിൻ്റെ എയറേഷൻ. പുതിയ അതിൻ്റെ പുതിയ സിസ്റ്റമാണ്. ഇപ്പോൾ ജാഗ്വർ കമ്പനി അങ്ങനെ കൊടുത്തിരിക്കുന്നത് ഈ മറ്റുള്ള ഇതിനേക്കാളിലും കുറച്ച് സ്ട്രോങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, കേട്ടോ. അത് കാണാൻ അമർത്തുമ്പോൾ അത് അവിടെ പൊങ്ങും, കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ല, അത് നല്ലൊരു ഇതന്നെയാണ്. മറ്റേതിൻ്റെ അത്ര ഫിറ്റിങ്സ് ഒന്നും ഇല്ല. അപ്പോൾ അത് മറ്റേതിൻ്റെ വീഡിയോ നമുക്ക് നോക്കി ജസ്റ്റ് നോക്കണമായിരിക്കും നല്ലത്. ഇതിലിപ്പോൾ അത്ര പെട്ടെന്ന് നമുക്ക് പിടിപ്പിക്കാനും എല്ലാത്തിനും സൗകര്യമുണ്ട്. ഞാൻ ഇതിൻ്റെ ഫുൾ സെറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതിൽ റെഡും അല്ല സോറി ബ്ലൂവും വൈറ്റും ആണ് വരുന്നത്. അതായത് അതിൻ്റെ കറക്റ്റ് റൂട്ടിൽ ആണ് വെക്കേണ്ടത്. ഇപ്പോൾ സ്പ്രിങ് വലിച്ചിട്ട് അത് ട്യൂബ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ വലിക്കാതെ എടുത്തു കഴിഞ്ഞാൽ ട്യൂബ് ചിലപ്പോൾ ജാം ആയിട്ട് കംപ്ലയിൻ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യണം. അതിലുള്ള എയറിങ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതിൽ മറ്റേ അമർത്തുമ്പോൾ എയർ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ഈ ഇതാണ് അതിൻ്റെ എയർ വർക്ക് ചെയ്യുന്ന സാധനം. രണ്ടെണ്ണമുണ്ട്. അത് ബ്ലൂ ബ്ലൂവിലും വൈറ്റ് വൈറ്റിലാണ് കൊടുക്കേണ്ടത്. ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. ഇതിൻ്റെ ബാക്കിലുള്ള ഒരു ബട്ട് ഇതുണ്ട്, മറ്റേ ഒരു വടി പോലത്തെ സാധനം ഉണ്ട്. അത് ഊരിയാൽ അതിൻ്റെ ഉള്ളിലത്തെ മറ്റേ ഇതിൻ്റെ ഫസ്റ്റ് ടാങ്കിൻ്റെ അടിക്കുന്ന എയറിൻ്റെ ഇത് ഊരാൻ പറ്റുള്ളൂ. അത് ബാക്കോട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് പോരും. എടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. കുറച്ച് സൈഡൊക്കെ ആക്കിയിട്ട് വേണം ഈ സാധനം നമുക്ക് ഇത് എടുക്കാൻ വേണ്ടിയത്. ഇതാണ് സംഭവം. അത് മറ്റേൻ്റെ കാര്യങ്ങളിൽ ഒരുപാട് വ്യത്യാസങ്ങളാണ് കമ്പനി അതിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. അവർ കുറേ ഇത് മാറ്റം വരുത്തിയിട്ടുണ്ട്. മറ്റേൻ്റെ അത്രക്കാലിലും സ്ട്രോങ് ആയിട്ടാണ് ഇപ്പോൾ കമ്പനി കൊടുത്തിരിക്കുന്നത്. എയർ വഴി ഇത് കൊടുത്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ വരുന്നത്, കേട്ടോ. അത് അവിടെ അമർത്തുമ്പോൾ അത് ഈ സാധനം കറക്റ്റായിട്ട് പൊങ്ങിപ്പോരും. അത് കുഴപ്പമില്ല, അത് പെട്ടെന്ന് വർക്ക് ചെയ്യും. മറ്റേൻ്റെ പോലെ ബട്ടൻ്റെ കംപ്ലൈൻ്റ് ഒന്നും അധികം വരാൻ ചാൻസ് കമ്മിയാണ്. അടുത്തത് ഇതിൻ്റെ ഫോൾട്ട് വാൾവിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇതിൽ കമ്പനി ഇപ്പോൾ ഒരു ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇതിൻ്റെ കൂടെ ഫിൽറ്റർ ഉണ്ടായിരുന്നില്ല. ഒരുപാട് കംപ്ലയിൻ്റ് വരിക ദേശീയ കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർ കമ്പനി ഡയറക്റ്റ് ഒരു ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഇതിലെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ ഫിൽറ്റർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കമ്പനി ഒരു ഉള്ളിൽ ഒരു ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം. ആ ഫിൽറ്റർ കുറച്ചും കൂടി ചെറുതാവേണ്ടതായിരുന്നു, കാരണം കുറച്ച് വലിയ ഹോളിലെ ഫിൽറ്ററാണ് അത് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അത് ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ക്ലിയർ ആക്കണ്ടാവും. കുഴപ്പമില്ല, ഞാനിപ്പോൾ ഇത് ഇപ്പോൾ രണ്ടാമത് ആ ഫിൽറ്ററിൻ്റെ ഇടയിൽ കൂടി നമ്മളെ പൈപ്പ് മുറിച്ച കുറച്ച് പിസറൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് രണ്ടാമത് എടുത്ത് ക്ലീൻ ആക്കേണ്ടി വേണ്ടി വന്നു. അപ്പോൾ അത് ഫിൽറ്റർ നോക്കിയാൽ മനസ്സിലാവും കുറച്ച് വലുപ്പമുള്ള ഫിൽറ്ററാണ്. അത്
ഫിൽറ്ററിൻ്റെ ഗ്യാപ്പ് കുറച്ച് ഓള് വലിപ്പമുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കമ്പനി വെള്ളം ഒന്ന് ഫ്ലോ ആയി പോയി കൊട്ടച്ചിട്ടാവും, വലിയ വലിയ കച്ചറൊന്നും അടയേണ്ട വെച്ചിട്ടാവും അങ്ങനെ കൊടുത്തിട്ടുണ്ടാവുക. സോ ഒന്നുകൂടി ചെറിയ നെറ്റാണെങ്കിൽ ഒന്നുകൂടിയും ഇത് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് കമ്മിയാണ്. ഇത് കുഴപ്പമൊന്നുമില്ല, ബട്ട് മറ്റേൻ്റെ പോലെ അത്ര ജാമാകാൻ വഴിയില്ല. ഇത് മറ്റേ ഫ്രഷ് ടാങ്ക് ഫുൾ ഫ്രെയിമാണ്, അതിൻ്റെ കൺസീൽ ഫ്രഷ് ടാങ്ക്. ഇതിൻ്റെ ഫുള്ള് തുറച്ചായ ഒരു വീഡിയോ, അതായത് ഫുള്ളായിട്ട് ഞാൻ പറയുന്നുണ്ട് ഇത് എങ്ങനെയൊക്കെ അയക്കുന്നുണ്ട്, ഫിൽറ്ററിൻ്റെ ഉള്ളിൽ ചളി കുടുങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതെന്നൊക്കെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് പോയി വാച്ച് ചെയ്യുക, കറക്റ്റായിട്ട് മനസ്സിലാവും. ഇത് അയക്കേണ്ടതും ഫിറ്റ് ചെയ്യേണ്ടതൊക്കെ ഞാൻ അതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാനിത് ചെയ്യുന്നത്, അല്ലാതെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ഇതിൽ പറയുന്നില്ല. ഇതിൻ്റെ വാൾവ് നമ്മൾ കിട്ടിയ സമയത്ത് പാർട്ടിക്ക് ഡയറക്റ്റ് വന്നിട്ട് ഇത് ഓഫാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, കാരണം ഇപ്പം തുറന്നിട്ടൊക്കെ ചെയ്യണമല്ലോ കസ്റ്റം. നമ്മളെ പ്ലംബർമാർ വരുന്നവരെ വെള്ളം പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ലീക്കേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിയുന്നതും പുറത്തൊരു വാൾവ് വെക്കുന്നത് നല്ലതായിരിക്കും. ഫ്ലഷ് ടാങ്കിന് സപ്പറേറ്റ് പൈപ്പ് കൊണ്ടുവരുന്നത് നന്നായിരിക്കും. ഇതിപ്പോൾ നമ്മൾ സപ്പറേറ്റാണ് കൊണ്ടുപോയിരിക്കുന്നത്, നമ്മൾ വാൾവൊന്നും വെച്ച് കൊടുത്തിട്ടില്ല. എന്നാലും പറയുക, നമ്മൾ വാൾവ് വെക്കുമ്പോൾ അവർക്ക് സപ്പറേറ്റ് അത് ഓഫാക്കിയിടുക, ലീക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ ഒന്നുകൂടി ശരിയാവും. ഈ ഇത് അയച്ചെടുത്ത് കഴിഞ്ഞാൽ തിരിച്ച് ഫിറ്റ് ചെയ്യലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ അയക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നോ അതേപോലെ തന്നെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഉള്ളിലുള്ളൊരു കപ്പ ഇതാണ് കണ്ടറാണ്, അത് കറക്റ്റാണ് ഗാഡിയിൽ പെട്ടില്ലെങ്കിൽ അത് അവിടെ സെറ്റായി നിൽക്കില്ല. അതാണ് ഞാൻ ഇതിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് പിടിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ ആ മോഡിങ് പോലത്തെ ഒരു മുള പോലത്തെ സാധനം കിടക്കുന്നുണ്ട്, അത് നമുക്ക് സൈഡിൽ ആക്കിയിട്ട് വേണം ഫിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് അടഞ്ഞ് നമുക്ക് തിരിച്ച് അറക്കാൻ പറ്റില്ല. ഒരു കാരണവശാലും സ്കൂട്ടർ പോലത്തുള്ള വസ്തുക്കൾ വെച്ച് കുത്തരുത്, കാരണം അത് അതിൻ്റെ അതിന് എന്തെങ്കിലും ഡാമേജ് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ കമ്പനി ഒരു കാരണവശാലും അത് മാറ്റിത്തരുന്നതായിരിക്കില്ല. അത് ഫിറ്റ് ചെയ്ത് വാൾവ് തുറന്ന് നോക്കിയിട്ട് നമുക്ക് അത് ചെക്ക് ചെയ്യാം, ലീക്ക് എത്ര ഉണ്ടോയെന്ന് നോക്കിയിട്ട്, ലീക്ക് ഉണ്ടോ ഇല്ല എന്ന് നോക്കിയിട്ട് വേണം അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ലീക്ക് ഇല്ലാന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അത് ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ ലീക്കൊന്നും കാണാനില്ല. ഈ സാധനമാണ് നമ്മളതിൽ കറക്റ്റായി പെടുത്താൻ ക്ലിപ്പിൽ പെടുത്തേണ്ടത്, അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം അതിൻ്റെ ക്ലിപ്പ് ചെയ്യാൻ. അപ്പോൾ ഇത് ഇങ്ങനെ പിടിപ്പിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. രണ്ട് സൈഡിൽ നിന്ന് വരുന്ന വയറുകൾ തമ്മിൽ ഒരേ ലെവൽ പൊസിഷനിൽ വെക്കുക. പിന്നെ ബാക്ക് വഴി കൂടിയാണ് ഈ സാധനം നമ്മൾ കയറ്റേണ്ടത്, അതായത് തിരിഞ്ഞ് തിരിക്കേണ്ടത്. അതിൻ്റെ ഉള്ളിൽ ബാക്ക് കൂടിയാണ് അതിൻ്റെ ക്ലിപ്പിങ്ങ് ഇടേണ്ട ഇത് കറക്റ്റായിട്ട് വരേണ്ടത് ബാക്ക് കൂടിയാണ്. ക്ലിപ്പ് മാറിപ്പോകാൻ പാടില്ല, കറക്റ്റായിട്ട് തന്നെ നമ്മൾ ചെയ്യണം. കമ്പനി കൊടുത്ത ലോക്ക് പ്രകാരം ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതിലിപ്പോൾ കണക്ട് ചെയ്തത് പക്ഷേ അതിലൊരു
തിരിച്ചു കഴിഞ്ഞപ്പോൾ സാധനം കണ്ടിങ് മാറിപ്പോയിക്കോ. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. അതിപ്പോൾ തിരിച്ചു വെക്കുമ്പോൾ കൊടുത്ത ഭാഗം മാറിപ്പോയിക്കണം, ബ്ലൂ ഒക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ തിരിക്കുമ്പോൾ ഇത് വയറ് ക്ലോസ് ആയ പോലെ കണ്ടോ, അപ്പോൾ അത് വരാൻ പാടില്ല. അപ്പോൾ രണ്ടാമത് അത് അഴിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്ലഷിൻ്റെ ബട്ടൺ, ചെറിയ ബട്ടണും വലിയ ബട്ടണും പാടെ മിസ്റ്റേക്ക് വരും. അപ്പോൾ നമുക്ക് വെള്ളം കമ്മിയായിട്ടുള്ളതിൽ മാറിപ്പോകും. അപ്പോൾ അത് കൺട്രികൾ തമ്മിൽ മാറ്റി കൊടുക്കണം. ഹലോ, ആ എന്ത് ഫിറ്റ് ചെയ്യുമ്പോഴും കാറ്റലോഗ് നോക്കുക നന്നായിരിക്കും. കാരണം നമ്മൾ സ്വയം ഇഷ്ടപ്രകാരം നോക്കി ചെയ്യുന്നത് അത്ര ശരിയല്ല. കാരണം കാറ്റലോഗ് ഒന്ന് വായിച്ചു നോക്കുക, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതായത് കമ്പനി എങ്ങനെ എന്തൊക്കെ പറയുന്നത് നോക്കി ജസ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷമേ എന്തും നമ്മൾ ഫിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അത് ജാഗുവർ ആയാലും എന്ത് ഡൈവേർട്ടർ ആയാലും എന്തായാലും നമ്മൾ ജസ്റ്റ് അവർ പറഞ്ഞത് ഇത് നോക്കണം. ഫിറ്റ് ചെയ്യുന്നതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി നോക്കുക, കറക്റ്റായിട്ട് ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് നോക്കാം. ഇത് വെച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് ആ സംഭവം പിടിപ്പിക്കുക. അതിൽ വരുന്ന ആ ഇത് ഒരു സൈഡ് ഞാൻ അതിൻ്റെ സ്ക്രൂ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ തടസ്സം വരുന്നുണ്ട്. അപ്പോൾ അത് പൊങ്ങിക്ക് കാരണം കൊണ്ട് ഞാൻ കുറച്ച് തട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബോൾട്ട്. അപ്പോൾ അത് അതിൻ്റെ ക്ലാമ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഫ്ലഷ് ടാങ്കിൻ്റെ ബാക്കിലുള്ള കവറിട്, ബാക്കിലുള്ള ഉദ്ദേശിക്കുന്നത് ഫ്രണ്ടിലത്തെ കവർ, അതായത് ബട്ടൺ കവർ. ഈ കവറിടുമ്പോൾ അടിയിലേക്കൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം മുകളിലേക്ക് വലിച്ചിടാൻ. അടിയിലാണ് അതിൻ്റെ സ്പ്രിങ് പോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനം കണ്ടില്ല, അത് വലിച്ചിട്ട് വേണം അതിൽ പെടാൻ. ഇതിപ്പോൾ ഞാൻ വീഡിയോ വേറെയും വോയിസ് വേറെയാണ്, കാരണം വീഡിയോ ചെയ്തിട്ടാണ് ഞാൻ വോയിസ് ഇട്ടണത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക, കറക്റ്റായിട്ട് വരുന്നേ ഉള്ളൂ. ഇതിപ്പോൾ കറക്റ്റായിട്ട് ബട്ടൺ സ്മൂത്തായിട്ട് അടിയുണ്ട്, പക്ഷേ ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം കാണാൻ വൃത്തിയിലെ ക്ലോസറ്റൊക്കെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. എന്ത് നമ്മൾ എന്ത് വർക്ക് എടുക്കുകയാണെങ്കിലും അതിൻ്റെ കറക്റ്റ് രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അളവും കാര്യങ്ങളൊന്നും മാറിപ്പോവില്ല. നമ്മൾ ക്ലോസറ്റിൻ്റെയും ഇതിൻ്റെയും കറക്റ്റായി ചെയ്യുക. പിന്നെ ഈ ക്ലോസറ്റിൻ്റെ സീറ്റ് ഓവറായിക്കുമ്പോൾ ബാക്ക് സൈഡ് ാണ് ഇതിൽ ബട്ടൺ വരിക, അത് ശ്രദ്ധിക്കില്ല ചില ആൾക്കാർ. അപ്പോഴും ശ്രദ്ധിക്കേണ്ടി വരും, കാരണം അയക്കുന്ന സമയത്ത് ബട്ടൺ നോക്കിയിട്ട് വേണം അയക്കാൻ. ബാക്കിലെ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ ഈ സാധനം കറക്റ്റായിട്ട് അയഞ്ഞു പോരും. ഒരു കയ്യിൽ ഫോണായത് കൊണ്ടാണ് അത് കറക്റ്റ് രണ്ട് കൈ വെച്ചിട്ട് വേണം അത് പൊക്കുക, എന്നാലേ കറക്റ്റായിട്ട് പോരുള്ളൂ. ചേരാം, അങ്ങനെ പൊക്കിയിട്ട് പോകുന്ന സാധനം പോരും. അതിന് ബാക്ക് സൈഡിലാണ് ബട്ടൺ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ബട്ടണും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. എൻ്റെ സ്ക്രൂ ചെയ്യുന്ന ഭാഗമാണിത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ബട്ടൺ നോക്കിക്കഴിഞ്ഞാൽ ശരിയാവുന്നതായിരിക്കും. സീറ്റ് കവർ വെക്കണ സമയത്തും അതേപോലെ അതേ പൊസിഷനിൽ തന്നെ വെക്കുക, കാരണം അതിന് ലോക്ക് കറക്റ്റായി വീണ്ടും നോക്കുക. മെയിൻ നല്ല ശ്രദ്ധിച്ച് ധൃതി പിടിക്കാതെ നല്ല ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഈ ഇങ്ങനത്തെ വർക്കുകളൊക്കെ നമ്മൾ കഴിയുന്നതും നോക്കി ചെയ്യണം. കുഴപ്പമൊന്നുമില്ല, ഫ്ലഷ് അടിച്ചു, ലീക്ക് അങ്ങനെ ഒന്നുമില്ല, ക്ലിയറാണ്. നമ്മൾ വൈറ്റ് സിമെൻറ്റും സിലിക്കോൺ ഇടുന്നതിന് മുമ്പ് അത് ലീക്ക് ഉണ്ടോ നോക്കും. ക്ലോസറ്റ് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ വേറൊരു ഇതിൽ ഇടാം.
ഇപ്പോൾ ഡൈവേർട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഡൈവേർട്ടറിൻ്റെ കാര്യം പറ്റിയിട്ട് ഫുൾ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടത്, ഏത് അളവ് കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഒരു വീഡിയോയിൽ ഞാൻ ഇടാം. ഇത് ജാഗ്വറിൻ്റെ ഇസ്കോ പറഞ്ഞ ഒരു കമ്പനിയാണ്, എസ്കോ. അപ്പോൾ അത് അത്യാവശ്യം ജാഗ്വറിൻ്റെ ഗ്രൂപ്പ് തന്നെയാണ്, പക്ഷേ കുറച്ച് വില കമ്മിയുള്ള ജാഗ്വറിൻ്റെ കാരണം കുറച്ച് വില കമ്മിയുള്ള ഒരു ഇതാണ്, ഡൈവേർട്ടറാണ്. അത് അടുത്ത രണ്ടാമത്തെ ബാത്റൂമിൻ്റെ പ്ലംബിങ്ങിൻ്റെ ബാത്റൂമിൻ്റെ ഉള്ളിലത്തെ ഫിറ്റിങ്സ് ചെയ്തിൻ്റെ ഇതാണ്. അടിയിൽ സൂട്ടാണ് വെച്ചിരിക്കുന്നത്. ടാപ്പും ഷവറും